സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. സംഖ്യാ ജ്യോതിഷമറിഞ്ഞാൽ ഭാവി നിർണയിക്കാൻ വളരെ എളുപ്പമാണ്. സംഖ്യാ ജ്യോതിഷത്തിലൂടെ ഒരു വ്യക്തിയുടെ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്യധികം സ്വാധീനം ചെലുത്തുന്ന സംഖ്യകൾ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടതാണ്. സംഖ്യാ ജ്യോതിഷ പ്രകാരമുള്ള ഭാഗ്യരത്നം, ഭാഗ്യസംഖ്യ, യന്ത്രം എന്നിവ ധരിക്കുന്നതിലൂടെ ഭാഗ്യസംഖ്യാപ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ കഴിയും. ഇത്തരം പരിഹാര മാർഗങ്ങളിലൂടെ ആ വ്യക്തിക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കുവാനും മറഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തെടുക്കുവാനും കഴിയും. ജനന സമയത്ത് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം ആ വ്യക്തിയിൽ പ്രതിഫലിക്കുന്നതിനാലാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഭാഗ്യസംഖ്യയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടാകുന്നത്. ഓരോ ഭാഗ്യസംഖ്യയിൽ ജനിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും എന്ന് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും. ഓരോ ഭാഗ്യസംഖ്യയിൽ ജനിച്ചവർക്കും ലഭിക്കാൻ സാധ്യതയുള്ളതും ശോഭിക്കാൻ സാധിക്കുന്നതുമായ തൊഴിൽ മേഖലയും വിദ്യാഭ്യാസ അഭിരുചിയും മാനസിക വ്യാപാരത്തെയും പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ 5 ആണ്. പുസ്തക പ്രസാധനം, ഗ്രന്ഥരചന, സാഹിത്യം, അധ്യാപനം തുടങ്ങിയ രംഗങ്ങൾ അനുയോജ്യമാണ്. സ്വന്തമായ നിലയിൽ നടത്തുന്ന വ്യവസായങ്ങളിൽ നേട്ടമുണ്ടാകും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിലാണ് കൂടുതൽ ശോഭിക്കുന്നത്. ആശങ്കയും ആകർഷണതയും കൂടുതൽ അനുഭവപ്പെടുന്ന ഇവർ പ്രലോഭനങ്ങളിൽ വേഗം ചെന്ന് വീഴുവാനുള്ള സാധ്യതയുണ്ട്. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളവരുമായി സമ്പർക്കമുണ്ടാകും. 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ 6 ആണ്. തോൽവി ഉണ്ടായാലും ഇവർ തളരില്ല. തങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരെ അല്ലാതെ മറ്റാരുടെയും താൽപ്പര്യങ്ങൾ ഇവർ പരിഗണിക്കില്ല. എല്ലായ്പ്പോഴും ചിരിച്ച മുഖമായിരിക്കും. കലയുമായി ബന്ധപ്പെട്ട ഏത് രംഗങ്ങളിലും ശോഭിക്കും.